ഏറ്റവും ഹീനമായ കുറ്റകൃത്യം. इसको ही रिजल्ट नहीं मिला है अभी तक. इस जो इंक्वायरी चल रहा है इसका कोई रिजल्ट नहीं अभी तक मिला है. നീതിക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം. ഭരണകൂടത്തെയും ഞെട്ടിച്ച സംഭവം. കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ഒരു യുവ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഞെട്ടിക്കുന്ന സംഭവം രാജ്യത്തെ ഒന്നാകെ ഇളക്കിമറിക്കുക മാത്രമല്ല, ഈ ക്രൂരകൃത്യം മൂടിവെക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റും പോലീസും ശ്രമിച്ചുവെന്നതാ പ്രതിഷേധത്തിന്റെയും ഭയത്തിന്റെയും ആഴം കൂട്ടുകയാണ്. എന്തിനധികം രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെടേണ്ടി വന്നു. സുപ്രീംകോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു. ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിനും സർക്കാരിനും സംഭവിച്ച അനാസ്ഥകളെ അത് തുറന്നു കണ്ടി. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പശ്ചിമബംഗാൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ സംഭവിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. ആർ ജി കാർ ആശുപത്രി നശിപ്പിക്കാൻ ആൾക്കൂട്ടത്തെ സർക്കാർ അനുവദിച്ചു. കുറ്റകൃത്യം നടന്ന സ്ഥലം രാപ്പകലില്ലാതെ സുരക്ഷിതമാക്കുക എന്നത് പോലീസിന്റെ കടമയാണ്. അതും നിർവഹിക്കപ്പെട്ടില്ല എന്ന് തുടങ്ങി വീഴ്ചകളുടെ നീണ്ട നിര തന്നെ സുപ്രീംകോടതി കണ്ടെത്തി. തീർന്നില്ല, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. ഒരു യുവ ഡോക്ടറെ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ അവളുടെ സുരക്ഷിതത്വത്തിന് ഉത്തരവാദികളായവർ തന്നെ അതൊരു ആത്മഹത്യയാണെന്ന് മുത്രകുത്തി. എന്നാൽ വസ്തുതകൾ പുറത്തുവരാൻ തുടങ്ങിയപ്പോൾ ഇത് ആത്മഹത്യയല്ലെന്നും ക്രൂരമായ ബലാത്സംഗ കൊലപാതകമാണെന്നും വെളിപ്പെടുകയായിരുന്നു. ഇതാണ് തന്ത്രപരമായി മറച്ചുവെക്കപ്പെട്ടത്. തുടക്കം മുതൽ മൂടിവെക്കപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ക്രൂര കൊലപാതകത്തെ ആത്മഹത്യയായി ചിത്രീകരിക്കാനുള്ള കോളേജ് പ്രിൻസിപ്പാളിന്റെ ശ്രമവും FIR രജിസ്റ്റർ ചെയ്യുന്നതിലെ കാലതാമസവുമെല്ലാം അതിനുദാഹരണങ്ങളാണ്. ഈ സമയങ്ങളിലെല്ലാം തങ്ങളുടെ മകളുടെ ചേതനയറ്റ മൃതദേഹം കാണാനുള്ള അവകാശം ആ മാതാപിതാക്കൾക്ക് നിഷേധിക്കപ്പെട്ടു. ഓരോ മണിക്കൂറിലും സത്യം ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ടു. उधर तीन बॉडी पड़ा हुआ था, लेकिन उसका पहले ही हमारा लड़की का बॉडी जला दिया गया. हम लोग तो क्या बोले, हम लोग तो पूरा चूर चूर हो गया. എവിടെയായിരുന്നു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി? ഭയാനകമായ കുറ്റകൃത്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനു പകരം അവർ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. എന്നാൽ ആ പ്രതിഷേധം നീതിക്ക് വേണ്ടിയുള്ളതല്ല, സ്വന്തം ഭരണ പരാജയങ്ങൾക്കെതിരെയുള്ളതാണ്. യഥാർത്ഥ സംഭവ വികാസങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ വെറും ഒരു നീക്കം. वो CM है, उस बीच ये इंसिडेंट हुआ है, उन्होंने 5 दिन डिले किया, उसके बाद हाईकोर्ट ने इंटरवीन किया और मैटर CBI को ट्रांसफर किया. अब वो है कि चूंकि 5 दिन उन्होंने ले लिए थे, क्या हुआ इस बीच, और अब वो अपने ही अगेंस्ट प्रोटेस्ट कर रही है. We have no word to say, just we have came here to support, at least justice mil jaye. നീതിക്കായി നടന്ന പ്രതിഷേധങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി. രാത്രിയായതോടെ സ്ഥിതിഗതികൾ മാറി. ഡോക്ടർമാരുടെ സമാധാനപരമായ പ്രതിഷേധത്തിന് ചിലർ തടസ്സം നിന്നു. ഭരണകക്ഷിയായ TMCയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഗുണ്ടകളാണ് ഇതിനു പിന്നിലെന്ന് ആരോപണമുയർന്നു. എന്തായിരുന്നു ഇതിന്റെ എല്ലാം അനന്തരഫലം? നിർണായക തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. കുറ്റകൃത്യം നടന്ന സ്ഥലം സുരക്ഷിതമാക്കാൻ കാര്യമായൊന്നും ചെയ്യാതെ ഒരു പോലീസ് സേന നോക്കി നിന്നു. CCTV ദൃശ്യങ്ങൾ TMC കൗൺസിലർമാരുടെ പങ്കാളിത്തത്തിലേക്ക് വിരൽ ചൂണ്ടി. ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. എന്തുകൊണ്ട് കുറ്റകൃത്യം നടന്ന ഡിപ്പാർട്ട്മെന്റിൽ പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി? ഇരയുടെ മൃതദേഹം മാതാപിതാക്കളെ കാണിക്കാൻ 3 മണിക്കൂർ വൈകിപ്പിച്ചത് ആരാണ്? ഭയാനകമായ കുറ്റകൃത്യത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ്? അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയ് വെറും പണയക്കാരനാണെന്ന് കരുതപ്പെടുന്നു. ഇതിലും വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടോ? ചരടുവലിക്ക് പിന്നിൽ മരുന്നു മാഫിയയാണോ? आवाज उठाने से कुछ नहीं होगा जब तक हमारी आवाज सरकार तक नहीं पहुंचेगी और सरकार इस पर कोई स्ट्रिक्ट एक्शन नहीं लेगी तब तक मुझे लगता है कि कुछ भी नहीं होने वाला. इट्स टोटली रॉन्ग. तो उसके अगेंस्ट तो कुछ ना कुछ अगेंस्ट क्या
अब तक तो हो जाना चाहिए कुछ भी एक्शन। वो लोग चाहते नहीं हो कि बाहर पब्लिक में आए, इसीलिए उस लड़की को मारने के साथ साथ उन्होंने इतना गंदा चीज किया। पश्चिम बंगाल സർക്കാരിനും പോലീസിനും നേരെ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത്. ഇത് വെറുമൊരു കുറ്റകൃത്യമല്ല, സംസ്ഥാനത്തെ നിയമപാലനത്തിനും ഭരണത്തിനുമുണ്ടായ ആഴത്തിലുള്ള പിഴവുകൾ തുറന്നുകാട്ടുന്ന ഒരു കേസ് കൂടിയാണ്. അതിലുപരി മമതാ ബാനർജിയുടെ നേതൃത്വം എത്രത്തോളം പരാജിതമായിരുന്നുവെന്ന് കാട്ടിത്തന്ന കേസ്.